ഒരുപാട് കാലത്തെ ആഗ്രഹം സഫലമാവുകയായിരുന്നു സ്പെയിൻ എന്ന രാജ്യം സന്ദർശിച്ചപ്പോൾ. പക്ഷേ ഈ വീഡിയോ സ്പെയിനിനെ കുറിച്ചുള്ള കഥയല്ല. അൻഡോറ എന്ന രാജ്യത്തെക്കുറിച്ച് ചെറിയൊരു ധാരണ മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് കാണണമെന്ന ആഗ്രഹം വളരെ വലുതായിരുന്നു. അങ്ങനെ ഞാൻ യാത്ര ചെയ്ത് സ്പെയിനിനും ഫ്രാൻസിനും ഇടയിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന പിരിനീസ് മൗണ്ടൻ റേഞ്ചിലുള്ള ഒരു ഹോസ്റ്റലിലെത്തി. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഞാൻ മാത്രമായിരുന്നു അവിടുത്തെ അന്തേവാസി. പക്ഷെ അടുത്ത ദിവസം രാവിലത്തെ ആ കാഴ്ച ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ആൻഡോറ സിനിമയിലൂടെ മാത്രം കേട്ട് പരിചയമുള്ളൊരു പേര്. ആദ്യം ഇങ്ങനെ ഒരു രാജ്യമുണ്ടെന്ന് വിശ്വസിക്കാൻ തന്നെ എനിക്ക് മനസ്സൊന്നില്ല. പക്ഷേ അങ്ങനെ ഒരു രാജ്യമുണ്ട്. ഇത് സ്പെയിനിനും ഫ്രാൻസിനും ഇടയിൽ കിടക്കുന്ന ഒരു ചെറിയ രാജ്യമാണ്. ലോകത്തിൽ ലാൻഡിൻ്റെ കണക്കിലെടുക്കുകയാണെങ്കിൽ 16-ാമത്തെയും പോപ്പുലേഷൻ്റെ കണക്കിലെടുക്കുകയാണെങ്കിൽ 11-ാമത്തെയും ചെറിയ രാജ്യമാണ് ആൻഡോറ. അവിടെയുള്ള ഹൈക്കിംഗ് വഴികളിലൂടെ ഞാൻ നടന്നു നീങ്ങുമ്പോൾ ഞാൻ അറിയാതെ പ്രകൃതിയിലേക്ക് ഞാൻ ഒഴുകിച്ചേരുകയായിരുന്നു. ഇത് സത്യത്തിൽ അതിശയിപ്പിക്കുന്ന ഒരു രാജ്യം തന്നെ. ഇവർക്ക് സ്വന്തമായി കറൻസിയോ നാഷണൽ ബാങ്കോ ഒന്നുമില്ല. ഇത് ഒരു പ്രിൻസിപ്പാലിറ്റി രാജ്യമാണ്, എന്ന് പറഞ്ഞാൽ പ്രിൻസ് ഭരിക്കുന്ന ഒരു രാജ്യം. അങ്ങനെ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലേക്ക് എത്തണമെന്ന് ആഗ്രഹം ഞാൻ കാറെടുത്ത് നീങ്ങി. അപ്പോൾ പ്രകൃതിയിലെ കാഴ്ചകളിലുണ്ടായ മാറ്റം അമ്പരപ്പിക്കുന്നവയായിരുന്നു. ആൻഡോറ ലാവല്ല, യൂറോപ്പിൽ തന്നെയുള്ള ഏറ്റവും ഹയസ്റ്റ് ക്യാപിറ്റലാണ് ഈ സ്ഥലം. ഏകദേശം 3,300 അടിക്ക് മേലെയാണ് ഈ രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് യൂറോപ്പിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ക്യാപിറ്റലായി അറിയപ്പെടുന്നത്. ഒടുവിൽ യാത്ര ചെയ്ത് മഞ്ഞ് മൂടിയ ഒരു വഴികളിലെത്തി. അങ്ങനെ എനിക്ക് യൂട്ടേൺ എടുത്ത് മടങ്ങേണ്ടി വന്നു. അങ്ങനെ പെട്ടെന്നൊരു സ്ഥലത്ത് നിർത്തി ആ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. കാണാ കാഴ്ചകൾക്ക് അപ്പുറമുള്ള ഒരു മായാലോകത്തെത്തിയ അവസ്ഥയായിരുന്നു എൻ്റേത്. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ പകച്ച് ആ മലനിരകളെ നോക്കി നിന്നു. കഴിഞ്ഞ 1,000 വർഷങ്ങളായി ഈ രാജ്യം ഒരു യുദ്ധത്തിലും ഏർപ്പെട്ടിട്ടില്ല. പിന്നെ ഇവിടെ പോപ്പുലേഷൻ കുറയാതായതുകൊണ്ട് അധികം ആളുകളെയും കാണാൻ സാധിക്കുന്നില്ല. പേരുപോലെ തന്നെ ഇത് ശരിക്കും ഒരു പാരഡൈസ് ആണ്. അതെ, ഇതാണ് ആൻഡോറ.